ഹലോ നമസ്കാരം എല്ലാവർക്കും ചക്കാലക്കൽ സ്കൂളിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം നിപ്പയുടെ ഒരു ഭീഷണിയിലാണ് കോഴിക്കോട് ജില്ല ഉള്ളത്. ആ ഒരു സാഹചര്യത്തിൽ സ്കൂളുകളൊക്കെ തൽക്കാലത്തേക്ക് അടച്ചതാണ്. ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസമായിട്ട് അവധിയാണ്. ഈ സാഹചര്യത്തിലാണ് നമ്മുടെ ചക്കാലക്കൽ സ്കൂൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഓൺലൈൻ ക്ലാസ്സുമായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പഠനം ഒരു കാരണവശാലും മുടങ്ങാൻ പാടില്ല, പഠനത്തിന് അവധിയില്ല എന്നാണ് ചക്കാലക്കൽ സ്കൂൾ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്ന ആ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. സോ നിങ്ങൾ ഇതിനോടകം തന്നെ ചില ക്ലാസ്സുകൾ ഓൺലൈൻ കണ്ടു കഴിഞ്ഞു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഇംഗ്ലീഷിന്റെ ക്ലാസ്സുമായിട്ടാണ്. ഇംഗ്ലീഷിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ് ഇന്നത്തെ ദിവസം. നമുക്കറിയാം 8th ലായാലും 9th ലായാലും 10th ലായാലും ഒരുപോലെ ചോദിക്കുന്ന ഒരു ഗ്രാമർ ടോപ്പിക്കാണ് ഇഫ് ക്ലോസ് അല്ലെ. അത് 8th എക്സാമിന് ചോദിക്കാറുണ്ട്, 9th ചോദിക്കാറുണ്ട്, 10th ചോദിക്കാറുണ്ട്. കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ചോദ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇഫ് ക്ലോസ് ചോദിക്കാറുള്ളത്. ആ ഇഫ് ക്ലോസ് ആണ് നമ്മൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾ ഇഫ് ക്ലോസ് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. എക്സാമിന് ഇഫ് ക്ലോസിന്റെ ഒരു മാർക്ക് ഉറപ്പിക്കുകയും വേണം. ഓക്കെ, സോ മക്കളെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇഫ് ക്ലോസ് എന്താണ് ഈ ഇഫ് ക്ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എക്സാമിന് കണ്ടിട്ടുണ്ടാവും ഇഫ് ക്ലോസിന്റെ ചോദ്യം എങ്ങനെയാണ് വരിക എന്ന്. ഇഫ് വെച്ചിട്ട് ഒരു സെന്റൻസ് കൂടെ ആരംഭിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കാണാം. ഇഫ് യു പ്രാക്ടീസ് റെഗുലർലി, എങ്ങനെ ഒരു ചോദ്യം വരും. അല്ലെങ്കിൽ ഇഫ് യു സ്റ്റഡി വെൽ, അല്ലെങ്കിൽ ഇഫ് യു ഇൻവൈറ്റഡ് മീ, ഇങ്ങനെ ഒരു ഒരു പാർട്ട് വരും. ബാക്കി ഭാഗം ഇങ്ങനെ ഡാഷ് ഇട്ട് വെച്ചിട്ടുണ്ടാവും, ബ്ലാങ്ക് ആക്കിയിട്ടുണ്ടാവും. അത് നമ്മൾ ഫില്ല് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണാം ഇഫ് ക്ലോസിൽ പെട്ട രണ്ട് മൂന്ന് ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ സ്ക്രീനിൽ ഇപ്പൊ തന്നെ നമുക്ക് കാണാം അല്ലെ. ഈ രീതിയിലാണ് ഇഫ് ക്ലോസിന്റെ ചോദ്യം വരിക. എങ്ങനെയാണ് ഇഫ് ക്ലോസിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനുമ്പേ ആദ്യം എന്താണ് ഇഫ് എന്നുള്ള വേർഡിന്റെ മീനിങ്. ഇഫ് എന്ന് വെച്ചാൽ എന്താണ്? ഇഫിന്റെ മീനിങ് എങ്കിൽ എന്നാണ്. ഇഫിന്റെ മീനിങ് എന്താണ്? എങ്കിൽ അല്ലേ. അപ്പം ഇഫ് യു പ്രാക്ടീസ് റെഗുലർലി എന്ന് വെച്ചാൽ എന്താ? നീ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ, നീ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തെങ്കിൽ, ഇങ്ങനെയൊക്കെയാണ് ഇഫിന്റെ ഒരു മീനിങ്. ഇഫിന് കറക്റ്റ് എങ്കിൽ എന്നല്ല, ആ ഒരു സെൻസാണ് ഇഫിന് വരുന്നത്. അപ്പൊ ഇഫ് ക്ലോസിന്റെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഇഫ് ക്ലോസിന്റെ ചോദ്യം മക്കളെ മൂന്ന് ടൈപ്പിലാണ് വരിക, മൂന്ന് രീതിയിലാണ് വരിക. ആ മൂന്ന് ടൈപ്പാണ് ശരിക്കും നിങ്ങൾ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത്. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 മൂന്നും കാണുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. കാര്യമായ മാറ്റമൊന്നുമില്ല, ചെറിയ ഒരു മാറ്റം മാത്രമേ ഈ മൂന്ന് സെന്റൻസുകളും തമ്മിൽ ഉള്ളൂ, ഈ മൂന്ന് ക്ലോസുകളും തമ്മിൽ ഉള്ളൂ. എന്താണ് ആ മാറ്റം നമുക്ക് നോക്കാം. ആദ്യത്തെ സെന്റൻസ് നോക്കൂ, ഇഫ് യു പ്രാക്ടീസ് എന്നാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേർബ് പ്രസന്റ് ടെൻസിലാണ്, അഥവാ V1 ആണ് അല്ലേ. രണ്ടാമത്തെ സെന്റൻസിൽ പ്രാക്ടീസ്ഡ് എന്നാണ്, അത് പാസ്റ്റ് ടെൻസിലാണ്, അഥവാ V2 ആണ്. മൂന്നാമത്തെ സെന്റൻസിൽ ഹാഡ് പ്രാക്ടീസ്ഡ്, അതായത് മൂന്നാമതായിരിക്കുന്ന ഇഫ് ക്ലോസ് ചോദ്യത്തിൽ ഹാഡ് പ്രാക്ടീസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റിൽ പെട്ട ഒരു സെന്റൻസ് ആണ്. ഹാഡും ഹാഡ് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വേർബ് V3 ആണ്. ഈ മൂന്ന് രൂപത്തിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന്, ഈ മൂന്ന് ടൈപ്പിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് ഇഫ് ക്ലോസിന്റെ ചോദ്യം വരും. ഞാൻ ഒന്നും കൂടി വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു കളറിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, പ്രാക്ടീസ് എന്നാണ് ആദ്യത്തെ സെന്റൻസിൽ ആദ്യത്തെ ക്ലോസിൽ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തേതിൽ പ്രാക്ടീസ്ഡ് ആണ്, അത് V2 ആണ്. മൂന്നാമത്തത് ഹാഡ് പ്രാക്ടീസ്ഡ് ആണ്, ഹാഡ് പ്ലസ് V3 ആണ്. ഈ മൂന്ന് രൂപത്തിൽ ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉത്തരം എഴുതണം, എങ്ങനെ ആൻസർ കണ്ടുപിടിക്കണം എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ടൈപ്പ് 1, ആദ്യത്തെ ടൈപ്പ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇഫ് ക്ലോസിന്റെ ചോദ്യത്തിലെ മെയിൻ വേർബ് V1 ആണെങ്കിൽ, അതായത് പ്രസന്റ് ടെൻസിലാണെങ്കിൽ എങ്ങനെ ഉത്തരം എഴുതണം എന്നാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യത്തിലേക്ക് കടക്കാം. സോ ഇഫ് യു പ്രാക്ടീസ് റെഗുലർലി, ഇപ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് ഇഫ് ക്ലോസിന്റെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, കൃത്യമായിട്ടും നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ ചോദ്യത്തിലെ വേർബ് V1 ആണോ V2 ആണോ V3 ആണോ എന്നാണ് അല്ലെ. ഇവിടെ മൂന്നും കൊടുത്തിട്ടുണ്ട്, എന്നാൽ എക്സാമിൽ ഒന്നേ ചോദിക്കൂ. അതിൽ വരുന്ന ഈ മെയിൻ വേർബ്, ഞാനിപ്പോ റൗണ്ട് ചെയ്തിരിക്കുന്ന ഈ മെയിൻ വേർബ് V1 ആണോ V2 ആണോ V3 ആണോ എന്നാണ് നിങ്ങൾ ഏറ്റവും ആദ്യം നോക്കേണ്ടത്. അത് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ബാക്കി ഭാഗത്തിൽ ഉത്തരം എഴുതാൻ കഴിയൂ. സോ ഇഫ് ക്ലോസിന്റെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ആൻസർ ചെയ്തപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ആദ്യത്തെ ഭാഗം ഇഫ് വെച്ച് ആരംഭിക്കുന്ന ഈ ആദ്യത്തെ ഭാഗമുണ്ടല്ലോ, അതിനോട് ചേരുന്ന ഒരു കാര്യം മാത്രമേ രണ്ടാമതായിട്ട് എഴുതാൻ പാടുള്ളൂ. ഇഫ് യു പ്രാക്ടീസ് റെഗുലർലി, നീ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ, ബാക്കി നമ്മൾ എന്താ എഴുതേണ്ടത്? നിനക്ക് സെലക്ഷൻ കിട്ടും, അല്ലെങ്കിൽ നീ വിജയിക്കും,
ഇങ്ങനെയൊക്കെയല്ല എഴുതേണ്ടത്. അല്ലാതെ ഇഫ് യു പ്രാക്ടീസ് ചെയ്യില്ല, നീ ഇന്നും പ്രാക്ടീസ് ചെയ്താൽ നാളെ സ്കൂളിന് അവധിയായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്തെങ്കിലും ചർച്ചയുണ്ടോ? ഇല്ല. അപ്പോ ആദ്യത്തെ ഭാഗത്തിന്റെ മീനിങ്ങിനോട് ചേരുന്ന ഒരു കാര്യം മാത്രമേ രണ്ടാമത് എഴുതാൻ പറ്റൂ. നീ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നീ തോറ്റുപോകും എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. നീ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നീ ജയിക്കുമെന്നോ നിനക്ക് സെലക്ഷൻ കിട്ടുമെന്നോ എഴുതാം. സോ ഫസ്റ്റ് പാർട്ടിന്റെ മീനിങ്ങിനോട് ചേരുന്ന ഒരു കാര്യം മാത്രമേ രണ്ടാമതായിട്ട് എഴുതാൻ പാടുള്ളൂ. അതാണ് ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് നമ്മൾ ഈ പാർട്ടിനെ ഇഫ് ക്ലോസ് എന്നും ബാക്കി വരുന്നതിനെ മെയിൻ ക്ലോസ് എന്നുമാണ് വിളിക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടിനെ നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് എന്നും ബാക്കി വരുന്നതിന് നമ്മൾ മെയിൻ ക്ലോസ് എന്നുമാണ് വിളിക്കുക. മെയിൻ ക്ലോസിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി വേർബാണ് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മൾ ബാക്കി ഭാഗം ഫിൽ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഓക്സിലറി വേർബ് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം. ഇനി ആ ഓക്സിലറി വേർബ് കഴിഞ്ഞിട്ട് നമുക്കൊരു വേർബ് എഴുതാനുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇഫ് ക്ലോസിന്റെ ഉത്തരം കിട്ടും. സോ പെട്ടെന്ന് നമുക്ക് ഈ കാര്യത്തിൽ കിടക്കും. ഇതൊന്നും നിങ്ങൾ കേൾക്കുന്ന അത്ര കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമല്ല, നല്ല ചൂടുള്ളതാണ് ഞാൻ കേൾക്കുന്നത് കേട്ടോ. ഓക്കെ, സോ കുട്ടികളെ നോക്കൂ, ഇഫ് ക്ലോസിന്റെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ആദ്യം നിങ്ങൾ മെയിൻ വേർബ് ആണ് നോക്കേണ്ടത്. മെയിൻ വേർബ് ഏതാണ്? ടെൻസ് നോക്കണം. വി വൺ ആണോ, വി ടു ആണോ, വി ത്രീ ആണോ എന്ന് നോക്കണം. ഓക്കെ, സോ വി വൺ ആണെങ്കിൽ ഇവിടെ നോക്കൂ, ഇവിടെ വി വൺ ആണല്ലേ കൊടുത്തത്. ഇവിടെ ഈ ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്നത് പ്രാക്ടീസ് എന്നുള്ളത് വി വൺ ആണ്. അപ്പൊ നമ്മൾ ബാക്കി ഫിൽ ചെയ്ത് നോക്കാം. ഇഫ് യു പ്രാക്ടീസ് റെഗുലർലി, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നിനക്ക് സെലക്ഷൻ കിട്ടും എന്നാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. സോ ഇഫ് യു പ്രാക്ടീസ് റെഗുലർലി നിനക്ക് യു. അത് കഴിഞ്ഞിട്ട് ഒരു ഓക്സിലറി വേർബ് ഉപയോഗിക്കണം. ആ ഓക്സിലറി വേർബ് ഉപയോഗിക്കുന്നതിനൊരു നിയമമുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ഇഫ് ക്ലോസിലെ മെയിൻ വേർബ് വി വൺ അഥവാ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന നാല് ഓക്സിലറി വേർബുകൾ ഒന്ന് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. ഏതൊക്കെയാണ്? വില്ല്, ഷാള്, ക്യാന്, മേ. വില്ല്, ഷാള്, ക്യാന്, മേ, ഈ നാല് ഓക്സിലറി വേർബുകളിൽ ഒന്ന് മാത്രമേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയൂ. എപ്പോൾ? നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇഫ് ക്ലോസിലെ മെയിൻ വേർബ് വി വൺ ആണെങ്കിൽ, ഇവിടെ പ്രാക്ടീസ് വി വൺ ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാൻ കഴിയുന്ന ഓക്സിലറി വേർബ് ഏത് മാത്രമാണ്? വില്ലോ ഷാളോ ക്യാനോ മേയോ, ഈ നാലൊന്നും ഉപയോഗിക്കാൻ പറ്റൂ. നമുക്ക് വില്ല് ഉപയോഗിക്കാം, യു വിൽ എന്ന് നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, യു വിൽ എന്ന് ഇവിടെ, സോറി ഈ ഭാഗമൊന്ന് ഞാൻ റബ് ചെയ്യട്ടെ, കിട്ടി. ഓക്കെ, ഇനി ആ യു വില്ല് കഴിഞ്ഞാല് തൊട്ടടുത്തായിട്ട് നമ്മളൊരു വേർബാണ് എഴുതേണ്ടത്. അപ്പൊ നിനക്ക് സെലക്ഷൻ കിട്ടുമെന്നാണ്, നിനക്ക് സെലക്ഷൻ കിട്ടും എന്നാണ് നമ്മളിവിടെ എഴുതാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സെലക്ഷൻ കിട്ടും എന്നർത്ഥം വരുന്ന വേർബ് ഏതാണ്? ഗെറ്റ് ആണ് അല്ലെ. ആ ഗെറ്റ് അവിടെ അതേപോലെ എഴുതുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വില്ല് കഴിഞ്ഞാൽ, ഓക്സിലറി വേർബ് കഴിഞ്ഞാൽ, തൊട്ടടുത്തായിട്ട് ഉപയോഗിക്കുന്ന വേർബ് അതിന്റെ ബേസ് ഫോമിൽ അഥവാ ഇൻഫിനിറ്റീവ് ഫോമിലായിരിക്കണം. ഏത് വേർബിനും ബേസ് ഫോമുണ്ട് ഇല്ലേ? ഇപ്പം പ്ലേ എന്നൊരു വേർഡ് എടുത്തു, അതിന്റെ ബേസ് വേർഡ് ഏതാ? പ്ലേ ആണ് അല്ലെ. ഡ്രിങ്കിങ് എന്നെടുത്തു, ബേസ് വേർഡ് ഏതാ? ഡ്രിങ്ക് ആണ്. വിസിറ്റഡ് എന്നെടുത്തു, അതിന്റെ ബേസ് വേർഡ് ഏതാ? വിസിറ്റ് ആണ്. ആ രൂപത്തിലുള്ള ബേസ് ഫോം അഥവാ ഇൻഫിനിറ്റീവ് ഫോമാണ് നമ്മൾ ഈ വില്ല് കഴിഞ്ഞ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു കാരണവശാൽ നിങ്ങൾ ഗെറ്റിംഗ് എന്നോ ഗോട്ട് എന്നോ ഗെറ്റ്സ് എന്നോ എഴുതാൻ പാടില്ല, ഗെറ്റ് എന്ന് തന്നെ വേണം എഴുതാൻ. യു വിൽ ഗെറ്റ് സെലക്ഷൻ, യു വിൽ ഗെറ്റ് സെലക്ഷൻ, ഇത്രയേ ഉള്ളൂ. ഇവിടെ കൊടുത്തിരിക്കുന്ന മെയിൻ വേർബ് വി വൺ ആണെങ്കിൽ ഇവിടെ യു കഴിഞ്ഞ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഓക്സിലറി വേർബ് വില്ല്, ഷാള്, ക്യാൻ, മേ, ഇതിലേതെങ്കിലും ഒന്ന്, അതിലേത് വേണമെങ്കിലും ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് വരുന്ന വേർബ് അതിന്റെ ബേസ് ഫോമിലും ആയിരിക്കണം. യു വിൽ ഗെറ്റ് സെലക്ഷൻ എന്നോ, യു ക്യാൻ ഗെറ്റ് സെലക്ഷൻ എന്നോ, യു മേ ഗെറ്റ് സെലക്ഷൻ എന്നോ, യു ഷാൾ ഗെറ്റ് സെലക്ഷൻ എന്നോ ഒക്കെ നിങ്ങൾക്ക് എഴുതാം ഈ നിയമം ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ ടൈപ്പിലേക്ക് പോവാം. രണ്ടാമത്തെ ടൈപ്പ് നോക്കൂ, ഇഫ് യു പ്രാക്ടീസ്ഡ് റെഗുലർലി എന്നാണ്. പ്രാക്ടീസ്ഡ്, ഇവിടെ വേർബ് ഏതാണ്? ഇവിടെ വേർബ് വി ടു ആണ്, അല്ലെങ്കിൽ പാസ്റ്റ് ആണ്. വി ടു ആണെങ്കിൽ നമ്മളിപ്പോ തൊട്ട് മുമ്പ് പഠിച്ചിരുന്ന ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ. യു എഴുതുന്നു, നമ്മൾ അത് കഴിഞ്ഞ് നേരത്തെ വി വൺ ആയപ്പോ നമ്മൾ വില്ല്, ഷാള്, ക്യാൻ, മേ ആണ് യൂസ് ചെയ്തതെങ്കിൽ ഇവിടെ വി ടു ആണ് വരുന്നതെങ്കിൽ വില്ലും ഷാളും ക്യാനും മേയും യൂസ് ചെയ്യാൻ കഴിയില്ല. പകരം വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്, ഈ നാലിൽ ഒരെണ്ണമേ ഉപയോഗിക്കാവൂ. നേരത്തെ നമ്മൾ ഇവിടെ വി വൺ ആയപ്പോൾ വില്ലും ഷാളും ക്യാനും മേയും ഉപയോഗിച്ചെങ്കിൽ ഇവിടെ വി ടു വന്നാൽ നമ്മൾ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്, ഈ നാലിലൊന്നും ഉപയോഗിക്കാൻ പാടുള്ളൂ. നമുക്ക് വുഡ് തന്നെ എടുക്കാം. യു വുഡ് എഴുതി, അല്ലെങ്കിൽ യു ഷുഡ്നോ, യു കുഡ്നോ, യു മൈറ്റ്നോ എഴുതാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അടുത്ത നിയമം. തൊട്ടടുത്ത് വരുന്ന വേർബ് അതിന്റെ ബേസ് ഫോമിലായിരിക്കണം. ഗെറ്റ് ഇൻഫിനിറ്റി ഫോമിലായിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ അങ്ങനെയല്ലേ? വുഡ് നേരത്തെ വില്ല് കഴിഞ്ഞാൽ ബേസ് ഫോം ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ വുഡ് കഴിഞ്ഞാൽ നമ്മൾ ബേസ് ഫോമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഗെറ്റിംഗ് എന്നോ ഗോട്ടെന്നോ ഗെറ്റ്സ് ഒന്നും എഴുതാൻ പാടില്ല. യു വുഡ് ഗെറ്റ് സെലക്ഷൻ.
കഴിഞ്ഞു. യു വുഡ് ഗെറ്റ് സെലക്ഷൻ. അത്രയേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ ടൈപ്പ്, ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. രണ്ടാമത്തെ ടൈപ്പില് മെയിൻ വെർബ് ബി ടു ആണെങ്കിൽ യു കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇവിടെയുള്ള സബ്ജക്ട് കഴിഞ്ഞിട്ട് വുഡ് ഷുഡ് കുഡ് മൈറ്റ് അതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് വരുന്ന വെർബ് ബേസ് ഫോമിലായിരിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് എന്താണോ ബാക്കി അറിയുക, യു വുഡ് ഗെറ്റ് സെലക്ഷൻ. ഇനി മൂന്നാമത്തെ ടൈപ്പ്, ഈ മൂന്നാമത്തെ ടൈപ്പ് ആയിരിക്കും ചിലപ്പോൾ കുട്ടികൾക്ക് അല്പം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, അതല്പം ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഏരിയ. ബുദ്ധിമുട്ടിക്കുന്ന ഞാൻ പറഞ്ഞാൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്, നോക്കൂ, ഇഫ് യു ഹാഡ് പ്രാക്ടീസ് റെഗുലർലി എന്നാണ് അല്ലെ. ഹാഡ് വന്നു, അത് കഴിഞ്ഞിട്ട് വരുന്ന വേർബ് വി ത്രീ. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ പ്രാക്ടീസ്ഡ് എന്നുള്ളതിനെ നേരത്തെ സാറ് പറഞ്ഞത് വി ടു എന്നാണല്ലോ, അപ്പൊ ഇവിടെ പ്രാക്ടീസ്ഡ് തന്നെയാണല്ലോ വന്നത്, അതെന്താ വി ത്രീ ആവാൻ കാരണം? രണ്ടും പ്രാക്ടീസ് അല്ലേന്ന്. പ്രാക്ടീസ് എന്നുള്ള വേർഡിന്റെ വി ടു വി ത്രീയും പ്രാക്ടീസ്ഡ് ആണ്. വി ടുവും വി ത്രീയും എന്തിനാണ് പ്രാക്ടീസ്ഡ്? അപ്പൊ വിസിറ്റിന്റെ വി ടു എന്താണ്? വിസിറ്റഡ് ആണ്. വി ത്രീ എന്താണ്? വിസിറ്റഡ് ആണ്. അപ്പൊ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എങ്ങനെ ഇത് തിരിച്ചറിയുന്നു? തിരിച്ചറിയുന്ന ഈസിയാണ്. ഈ ഇഫ് ക്ലോസിന്റെ ചോദ്യത്തില് ഈ പറയുന്ന മെയിൻ വേർബിന് മുമ്പേ ഹാഡ് വന്നിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന മെയിൻ വേർബിന് മുമ്പേ ഹാഡ് വന്നിട്ടുണ്ടെങ്കിൽ, മെയിൻ വേർബിന് മുമ്പേ ഹാഡ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പിക്കാം അത് കഴിഞ്ഞ് വരുന്ന വേർബ് ഏതായിരിക്കും? അത് കഴിഞ്ഞ് വരുന്ന വേർബ് വി ത്രീ ആയിരിക്കും. നമുക്ക് ഇവിടെ ഹാഡും അത് കഴിഞ്ഞിട്ടാണ് എന്ത് വന്നിരിക്കുന്നത്? പ്രാക്ടീസ്ഡ് അഥവാ വി ത്രീ വന്നിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഉത്തരം എഴുതുക എന്ന് നമുക്ക് നോക്കാം. നോക്കൂ മക്കളെ, ഇവിടെ നിങ്ങൾ ആദ്യം യു എന്ന് എഴുതുന്നു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതേണ്ടത് would have എന്നാണ്. അതായത് had plus v3 ആണ് വരുന്നത് എങ്കിൽ നിങ്ങൾ അത് കഴിഞ്ഞ് ഇവിടെ എഴുതേണ്ടത് എന്താണ്? would have ആണ് എഴുതേണ്ടത്. could have എഴുതാം, അതൊന്നും പ്രശ്നമില്ല. ആ would have കഴിഞ്ഞിട്ട് ഒരു വേർബ് ഉപയോഗിക്കണമല്ലോ. നമ്മൾ വി വൺ ആയപ്പോൾ വില്ലും വി ടു ആയപ്പോൾ വുഡും എഴുതിയെങ്കിൽ ഇവിടെ വി ത്രീ വന്നപ്പോൾ വുഡ് ഹാവ് ആണ് എഴുതിയത്. ആ വുഡ് ഹാവ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വേർബ് ഉപയോഗിക്കണമല്ലോ. വി വൺ വന്നപ്പോൾ നമ്മൾ വിൽ ഗെറ്റ് എന്ന് എഴുതി, വി ടു വന്നപ്പോൾ നമ്മൾ വുഡ് ഗെറ്റ് എന്ന് എഴുതി. അപ്പോൾ വുഡ് ഹാവ് വന്നാൽ വുഡ് ഹാവ് ഗെറ്റ് എന്നല്ല എഴുതേണ്ടത്, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ വുഡ് ഹാവ് വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വരുന്ന വേർബിന്റെ തേർഡ് ഫോം അഥവാ വി ത്രീ ഫോം അഥവാ പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. ഏതാണ് ഗെറ്റിന്റെ വി ത്രീ? ഗോട്ട്. ഗെറ്റിന്റെ വി ത്രീ ഏതാ? ഗോട്ട്. ഗെറ്റിന്റെ വി ത്രീ ഗോട്ട്. ഒരിക്കലും യു വുഡ് ഹാവ് ഗെറ്റ് എന്ന് എഴുതുന്നത്, യു വുഡ് ഹാവ് ഗോട്ട് സെലക്ഷൻ. ഈ ഒറ്റ ഏരിയ കറക്റ്റ് ശ്രദ്ധിക്കണം. ആദ്യത്തെ രണ്ടെണ്ണത്തിലും ബേസ് ഫോം ആണ് എഴുതിയതെങ്കിൽ മൂന്നാമത്തെ ഹാഡ് പ്ലസ് വി ത്രീ വന്നു കഴിഞ്ഞാൽ ആൻസർ എഴുതുമ്പോൾ യു വുഡ് ഹാവ് ഗോട്ട് സെലക്ഷൻ എന്നാണ് എഴുതേണ്ടത്. വി ത്രീ ആണ് അവിടെ എഴുതേണ്ടത്. ഇനി ഞാൻ ഇപ്പൊ സ്ക്രീനിൽ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നും കൂടി എഴുതുകയാണ്. ഇഫ് യു പ്രാക്ടീസ് റെഗുലർലി യു വിൽ ഗെറ്റ് സെലക്ഷൻ എന്ന് കിട്ടി. പ്രാക്ടീസ് ആയതുകൊണ്ട് വിൽ ഗെറ്റ്, പ്രാക്ടീസ് ആയതുകൊണ്ട് വുഡ് ഗെറ്റ്, ഹാഡ് പ്രാക്ടീസ് ആയതുകൊണ്ട് വുഡ് ഹാവ് ഗോട്ട്. വേറൊരു മാറ്റവും ഇല്ല. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതിന്റെ നിയമം ഇതാ ഇവിടെ എഴുതിക്കുന്നു. ഇഫ് കഴിഞ്ഞ് സബ്ജക്റ്റും അത് കഴിഞ്ഞ് വി വണ്ണം വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് സബ്ജക്ട് പ്ലസ് വിൽ ഷാ ക്യാൻ മേ പ്ലസ് ബേസ് ഫോം ഓഫ് ദി വേർബ്. അടുത്തത് ഇഫും സബ്ജക്റ്റും വി ടു ആണെങ്കിൽ ഇവിടെ വി വൺ ആയതുകൊണ്ട് ഇങ്ങനെ, ഇവിടെ വി ടു ആണെങ്കിൽ വുഡ് ഷുഡ് വുഡ് മറ്റ് പ്ലസ് വേർബ്. ഇനി ഹാഡ് പ്ലസ് വി ത്രീ ആണെങ്കിൽ വുഡ് ഹാവ് പ്ലസ് വി ത്രീ. ഓക്കെ, ഇതാണ് ഇതിന്റെ നിയമം. നിങ്ങൾ, ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല, നിങ്ങൾക്കൊന്ന് റിവേഴ്സ് ചെയ്ത് ഒന്ന് റീപ്ലൈ അടിക്കാവുന്നേ ഉള്ളൂ. ഇത്രയും ശ്രദ്ധിക്കാവുള്ളൂ. വി വൺ ആണെങ്കിൽ വില്ല് ഷാള് ക്യാനി മൈ, അത് കഴിഞ്ഞ് ബേസ് ഫോം. വി ടു ആണെങ്കിൽ വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് അത് കഴിഞ്ഞിട്ട് ബേസ് ഫോം ഓഫ് ദി വെർബ്. ഏറ്റവും അവസാനം ഹാഡ് പ്ലസ് വി ത്രീ ആണെങ്കിൽ വുഡ് ഹാവും അത് കഴിഞ്ഞ് വരുന്ന വെർബിന്റെ തേർഡ് ഫോമും. ഒറ്റ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഇഫ് ഹി ഇൻവൈറ്റ്സ് മീ, അവൻ എന്നെ ക്ഷണിച്ചിരുന്നുവെങ്കിൽ, അവൻ എന്നെ ക്ഷണിച്ചിരുന്നുവെങ്കിൽ ആൻസർ എഴുതണം. ഇൻവൈറ്റ്സ് വി വൺ ആണ്, ഒന്നും നോക്കാനില്ല. അവൻ എന്നെ ക്ഷണിച്ചിരുന്നുവെങ്കിൽ ഞാൻ ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്താനേ. ഐ ഏതോ നമ്മൾ പിന്നെ ഉപയോഗിക്കേണ്ടത് ഞാൻ എന്നാണ്. നമ്മൾ അവൻ എന്നെ ക്ഷണിച്ചിരുന്നെങ്കിൽ ഞാൻ പോയെന്നില്ല, അതുകൊണ്ട് ഐ എന്നാണ്. ഇവിടെ വി വൺ വന്നത് കൊണ്ട് ഉറപ്പാണ് ഇവിടെ എഴുതേണ്ടത് വില്ലാണ്. അത് കഴിഞ്ഞ് വരുന്ന വെർബിന്റെ ബേസ് ഫോം എഴുതണം. ഞാൻ ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്ന നമ്മൾ എഴുതാൻ പോകുന്നത് ഐ വിൽ അറ്റൻഡ് ഫംഗ്ഷൻ അല്ലേ. ഇനി രണ്ടാമത് ചോദ്യം, ഇഫ് ഹി ഇൻവൈറ്റഡ് മീ, നമ്മൾ ആദ്യം എന്ത് നോക്കി? മെയിൻ വേർബ് നോക്കി. ഇൻവൈറ്റഡ് അതെന്താണ്? വി ടു ആണ്. ഇൻവൈറ്റഡ് എന്താ? വി ടു ആണ്. അതുകൊണ്ട് നമ്മൾ എന്താ നോക്കേണ്ടത്? എന്താ എഴുതേണ്ടത്? ഇവിടെ ഐ എഴുതിയ ശേഷം ഇവിടെ വി ടു ആയതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് എഴുതി? വുഡ് എഴുതി. അറ്റൻഡിന് മാറ്റമുണ്ടോ? ഇല്ല. ഐ വുഡ് അറ്റൻഡ് ദി ഫംഗ്ഷൻ എന്ന് നമ്മൾ എഴുതി. മൂന്നാമത്തത് ഇഫ് ഹി ഹാഡ് ഇൻവൈറ്റഡ് മീ, ഇവിടെ എന്താണ്? ഹാഡ് പ്ലസ് വി ത്രീ ആണ്. അതുകൊണ്ട് ഐ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് എഴുതണം? വുഡ്
have എഴുതണം ഐ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം would have എഴുതണം കാരണം ദാ ഇവിടെ had ഉം v3 ഉം വന്നിട്ടുണ്ട് ആ would have കഴിഞ്ഞിട്ട് വരുന്ന വെർബിന്റെ തേർഡ് ഫോം attended the third form attended I would have attended the function ഞാൻ എഴുതുമ്പോൾ ചിലപ്പോൾ അത്ര ക്ലാരിറ്റി ഇവിടെ കാണുന്നില്ല ഇവിടെ എഴുതിയിരിക്കുന്നത് I would have attended the function എന്നാണ് ഈ രീതിയിലാണ് ഇഫ് ക്ലോസിന്റെ ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് ഇത് വലിയ പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് പെട്ടെന്ന് ഇനി ആർക്കെങ്കിലും കത്താത്തതുണ്ടെങ്കിൽ ഒന്ന് റീപ്ലൈ അടിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാവും ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കാരണം ഷുവർ ആയിട്ട് നിങ്ങൾ എക്സാമിന് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സോ ഓൺലൈൻ ക്ലാസ്സുമായിട്ട് ചക്കാലക്കൽ സ്കൂളിലെ അധ്യാപകർ ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് വരും ഈ ക്ലാസ് നിങ്ങൾ കാണുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക ഓക്കെ വീണ്ടും കാണാം